അങ്ങനെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം. ഇന്നലെ വീടിൻ്റെ കയറത്താമസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിച്ചുപൊളിച്ച് രാത്രി 1:30 കടന്നത്. അപ്പോൾ രാവിലെ ആയിട്ട് ഞങ്ങളിവിടെ അടുത്തുള്ള നോർത്ത് വേലിലെ ലുവാഡുണ്ടോ എന്നുള്ളൊരു സ്ഥലത്തേക്ക് ഫാമിലി എല്ലാം കൂടെ ഒരു യാത്ര പോവുകയാണ്. കുറേ നാളായി പുറത്തൊക്കെ പോയിട്ട് വീടും കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നെ അതിൻ്റെ തിരക്കിലായിരുന്നു. ഏതായാലും ഇന്ന് അവിടം വരെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ചേച്ചിയൊക്കെ റെഡിയായി, പിള്ളേരും റെഡിയായി, നന്മ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് അവിടുത്തെ യാത്രയും കാര്യങ്ങളൊക്കെ കാണാം. യാത്ര വലിയ വാനാണ്, നമുക്ക് വാനയിലോട്ട് കയറാം. പിള്ളേരെല്ലാം ചേച്ചിയും നന്മയെല്ലാം റെഡിയായി, പിള്ളേരെ പുറകെ സെറ്റ് ചെയ്ത് രാവിലെ ഒരുങ്ങാൻ തുടങ്ങിയതാ. അതെ അതെ, അങ്ങനെയായാലും കുറേ 3-4 വർഷമായി UK വന്നിട്ട് ഇന്ന് ഈ പ്രാവശ്യമാണ് ഇത്രയും നല്ല രീതിയിൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മൾ ഒരൊറ്റ യാത്ര, 1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ 3 മണിക്കൂറേ കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള മറ്റ് വ്യൂകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ വീഡിയോയിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. ലുവാഡുണ്ടോയിലേക്ക് പോകാൻ ദേശം ഇവിടുന്ന് 2.5 മണിക്കൂർ എടുക്കും, കാരണം ഇപ്പം തന്നെ 12:30. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ചെസ്റ്റർ കത്തീഡ്രലിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ, മറ്റൊന്ന് 2.5 മണിക്കൂർ, അങ്ങനെ 2.5 മണിക്കൂർ, പിന്നെ അവിടെ എത്തും ഇപ്പം തന്നെ 3:30, പിന്നെ തിരിച്ചു വരാൻ സമയമാകും ഒത്തിരി ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് 1.5 മണിക്കൂർ നേരെയുള്ള ചെസ്റ്റർ കത്തീഡ്രൽ, ചെസ്റ്റർ ബോൾസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് പോയേക്കാന്ന് വെച്ചു, വന്നേക്കാന്ന് വെച്ചു. അപ്പോൾ നമുക്ക് നേരെ ചെസ്റ്റർ കത്തീഡ്രലിലേക്ക് പോകാം. മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ ചെസ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. പാർക്ക് ആൻഡ് റൈഡിൻ്റെ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. നേരെ ഇവിടെ ആണ് ബസ്, 24 മണിക്കൂറും പല 2 മിനിറ്റ് ഇടപെട്ട് ബസ്സുണ്ട്. അപ്പോൾ ഇതാകുമ്പോഴത്തേനും 2 pound കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ സിറ്റി മുഴുവൻ കറങ്ങി കാണാം. അല്ലെങ്കിൽ കാണുന്നിടത്തൊക്കെ വണ്ടിയായിട്ട് പോകണ്ട, വലിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും പാർക്കിംഗ് കിട്ടിയതേ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോഴത്തേനും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ബസ് കയറാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. നമ്മൾ 8 pound ഒരു ടിക്കറ്റ് എടുത്ത് അതാണ് ജസ്റ്റ് സൂയിലേക്കുള്ള വഴി. കാരണം നമ്മൾ സൂയിൻ്റെ അടുത്തോളം പോയതാണ്, അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നില്ല. ഡ്രൈവർ നല്ല ഡ്രൈവറായിരുന്നു. ലാസ്റ്റ് സ്റ്റോപ്പ് അവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ കത്തീഡ്രലിലേക്ക് നടക്കുന്നത്, ഒരു 2 മിനിറ്റ് ഇവിടുന്ന് നടക്കാനേ ഉള്ളൂ. അത് നല്ല മനുഷ്യൻ. രാവിലെ 2 പേര് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ചെസ്റ്ററിലെ മാർക്കറ്റിൽ നിന്ന്. നല്ല കാലാവസ്ഥയും ഒക്കെ ആയതുകൊണ്ട് സായിപ്പ് മദാമി എല്ലാം കൊച്ചു പിടിച്ചടച്ച് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി നടക്കാറായി. അപ്പുറത്ത് വന്ന വഴിക്ക് ഒരു ചെറിയ കനാലും കാര്യങ്ങളൊക്കെ. അതേണ്ട, അതാണ് തോന്നുന്നു കത്തീഡ്രല്ലേ ആണ്ടേ. അതാണ്ട്, അതാണ് കത്തീഡ്രലിൻ്റെ ആ ഒരു സിറ്റി ടൂറ്, സൈറ്റ് സീയിങ് ടൂറിലുണ്ടോ നോക്കിയേ. ആ അതെ അതെ, പഴയകാല കെട്ടിടങ്ങളും സെന്റ് ജോൺ ചർച്ച്, ഗ്രോസ്വെനോർ പാർക്ക്, ഇവിടെ എല്ലാം ലിസ്റ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. തൊപ്പികളും കാര്യങ്ങളും ഒക്കെ JD ഒരു ഒരു എൻട്രൻസ് ക്ലോക്ക് ടവർ അല്ലേ.
എത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? 1897 അല്ലേ? ഇപ്പോഴും എന്ത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ഓഫീസൊക്കെ ആണെങ്കിലും പഴയ ബിൽഡിങ്ങിനകത്ത് ലുക്ക്. വിക്ടോറിയ രാജ്ഞിയുടെ 60 വർഷത്തെ ഭരണത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ഡൽഹിയിലെ ചെങ്കല്ലിന്റെ സെറ്റപ്പ്. ഇതങ്ങനെ കടക്കുകയാണ് അങ്ങോട്ട്. ഇങ്ങോട്ടാണ് കത്തീഡ്രലിലേക്ക്. ഇതാണ് കത്തീഡ്രൽ അല്ലേ? സൈഡിക്കൂടെ നടക്കുമായിരിക്കും നല്ലത്. വണ്ടി വരുന്ന വഴിയാണെന്ന് തോന്നുന്നു. ചേട്ടത്തി അനിയത്തിയൊക്കെ വലിയ കഥകൾ പറഞ്ഞ് തള്ളി നടക്കുന്നുണ്ട്. ഓ പിന്നെ എന്താ പിന്നെ വഴിയിൽ നടക്കുകയാണെങ്കിൽ മാറി നടക്കാം. വണ്ടി അടിച്ചോ? ഇതാണ് ആ കത്തിയിട്ടുള്ള വണ്ടിക്ക് ഡിസൈനും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ചെറിയൊരു തുകയുണ്ടോ എന്ന് തോന്നുന്നു. എല്ലാവരും കൂടെ കട്ട ഫോട്ടോഷൂട്ടാണ്. നന്മ പറയുന്നത് നന്മയുടെ ഫോണാണ് ഏറ്റവും ലോകത്തിലെ സെറ്റപ്പ് ക്യാമറ എന്നാണ് പറയുന്നത്. ഐഫോണെന്ന് ഒന്നുമല്ലെന്ന് നന്മ പറയുന്നത്. ടൂറിസ്റ്റിൻ്റെ ആ ഭാഗം ഇച്ചൂടെ ഇന്നോവേറ്റ് ചെയ്യാൻ വേണ്ടി മറിച്ചിട്ടൊക്കെയാണ്. ഡൽഹിയിലെ ഒരു ചെങ്കല്ലിൻ്റെ ഒരു പ്രതീതി വരുന്നില്ലേ, അതുപോലത്തെ കല്ലാണ്. സമയമനുസരിച്ച് കാലങ്ങൾക്കനുസരിച്ച് അടർന്ന് വീഴുന്നുണ്ട്. അണ്ട് അതിലെയാണ് നമ്മൾ എന്താണെന്ന് എനിക്ക് കാണാം. അപ്പോൾ ഇത് വലിയ ഇതൊക്കെ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഒരുമാതിരി ഇവിടുത്തെ ഒരു ഫേമസ് കത്തീഡ്രലാണ്. അപ്പോൾ അതിന് ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ചെടിയുണ്ടോ, വെറൈറ്റി തട്ടായിട്ട് കൊത്തുപണികളൊക്കെ നോക്കി മുകളിലോട്ട്. നന്മ ഫോട്ടോ എടുത്തെടുത്തെടുത്ത് സമയം കാണുകയില്ല. നമ്മൾ ഫോട്ടോ എടുപ്പോടെ എടുപ്പ് നമുക്ക് അകത്തേക്കൊന്ന് കയറാം. അഡൽട്ട് 5. ചെറിയൊരു ഡൊണേഷൻ, നമ്മൾ ഫാമിലി ആയതുകൊണ്ട് 10 pound ഡൊണേഷൻ. ഇത് അടിപൊളിയായിട്ടാണ് അതിൻ്റെ റൂഫൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പുതിയ വീടിൻ്റെ അടുക്കളയുടെ ഒരു ചെറിയ തടി കണ്ടിക്കാൻ തന്നെ എടുത്ത് പക്ഷെ അപ്പം എത്ര വർഷം കൊണ്ടുണ്ടായിരിക്കും എങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ഇവിടെ അത് ചെറിയ കഫേ സെറ്റപ്പാക്കി. ഇതാണ് കഴിഞ്ഞ ദിവസം വന്നത്, പള്ളി ഇതാക്കിയെന്ന് പറഞ്ഞു. ഇതാണോ? ഇതാണ് ഈ സംശയം. ഇതല്ല പള്ളിയുടെ അകം. ഇത് പള്ളിയാണെന്ന് തോന്നുന്നു. പള്ളിയുടെ അകമാണ്. മോളത്തിലേക്ക് ഒന്ന് റിനോവേറ്റ് ചെയ്ത് റൂഫും കാര്യങ്ങളൊക്കെ. അത് ചെറിയൊരു ബാർ സെറ്റപ്പ് പോലെ കൂൾ ബാർ സെറ്റപ്പാക്കി. പണി 150-200 വർഷം കഴിഞ്ഞാലും അത് ഒരിക്കലും വേറെ ഒരു ക്രാക്ക് മാൻഷിപ്പിനും കൂടെ അത് തകർക്കാൻ പറ്റുമല്ലോ. ഓർത്ത് എന്ത് പെർഫെക്റ്റായിട്ടാണ് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നു. നല്ലൊരു കൂൾനെസ് ആണ് അകത്ത്. ചെറിയ ഹീറ്ററും കാര്യങ്ങളൊക്കെ നല്ല പൊക്കമുണ്ട്. പിന്നെ ഒരു ലോഗ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലായിരുന്നു തോന്നും. ആ ഗ്ലാസ് ഡിഫറെൻ്റ് കളറുള്ള ചെറിയ ഇത് വെച്ച് ഗ്ലാസ് വെച്ച് പെയിൻറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ നാട്ടിലെ പഴയ പള്ളികളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതുണ്ടോ സംശയമുണ്ട്. ഇവിടെ ഫ്ലോർ തടിയാണ്. എന്നാ വാസ്തുക്കളെ ചെയ്യുന്നത്.
എനിക്ക് അതിൻ്റെ ഡിസൈനൊക്കെ ഇപ്പോൾ മാർപ്പിളാണ്. മുകളിൽ സ്വർണം കൊണ്ടുള്ള ഒരു 10 ആള് പൊക്കമുണ്ട്. ഇപ്പോഴും കുർബാനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്കെന്തോ ഒരു പാട്ട് നടക്കാൻ പോകുന്നു. ഗ്ലാസും കാര്യങ്ങളൊക്കെ നടത്തട്ടെ. ചെറിയ രീതിയിൽ പ്രാർത്ഥിക്കാൻ ചാപ്പൽ പോലെ തന്നെ. ഇവിടെ മരിച്ച ആൾക്കാരുടെ ഒക്കെ ലെഫ്റ്റനന്റ് കേണൽ എല്ലാം കൊത്തി ഇവിടെ സവാടക്കണമെന്ന് സംശയമുണ്ട്. എന്നാ കൊത്തുപണികളല്ലേ, എത്ര വർഷം കൊണ്ടായിരിക്കും ചെയ്തു തീർത്ത്. കാഴ്ച കാണിച്ചു തരാം. അതൊരു ഹാർമോണിയം പോലെ അതിൻ്റെ കണ്ടോ, എന്നാ വലിയ ഹാർമോണിയ ചേച്ചി, ഇത് കണ്ടോ ചേച്ചി, ഹാർമോണിയം പോലെ കണ്ടോ, വലിയ മുകളിലോട്ട്. അതായത് താഴെ നിൽക്കുന്ന ചേച്ചി ഓരോ പല പല സൈസിലുള്ള കുഴലുകളും ഉണ്ടോ, പല രീതിയിലുള്ള സൗണ്ട് മ്യൂസിക് സമ്മതിക്കണം കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്ന് രണ്ട് കുർബാനയൊക്കെ കേട്ടോ. അതുപോലെ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകാൻ തോന്നുന്നു. ഇവിടെ അതുപോലെ തന്നെ ഇരുമിൻ്റെയാണ് തോന്നുന്നു കൊത്തുപണികൾ. നല്ല രൂപങ്ങളൊക്കെ ഉണ്ട് പല. അതുപോലെ നമ്മളവിടെ ഇതുള്ള നമ്മുടെ കയ്യിലുള്ള മോതിരം, അതുപോലെ ചെറിയ ക്രിബ് കിറ്റൊക്കെ ഉണ്ട്. കൊന്തയും കാര്യങ്ങളും എല്ലാം നമ്മളിവിടുന്ന് ഒരു ക്രിബ് മേടിച്ച് നല്ല ലുക്കുള്ള ഒരു ക്രിബ്. നല്ല വെറൈറ്റി 30 പൗണ്ടായി. ഞാൻ നല്ല സുഖമുണ്ട്. അടിപൊളിയായിട്ട് ചെറിയ രീതിയിൽ പ്രശ്നത്തിന് ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ കത്തിട്ടൽ കാഴ്ചയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് പുറത്തിറങ്ങി. ഇപ്പം ഏകദേശം 2:30 ആയി. നല്ല വെയിലും കാര്യങ്ങളൊക്കെ. ബാക്കി ഏരിയകളൊക്കെ നമുക്കൊന്ന് നോക്കിക്കാണാം. ഒരു വ്യാളിയുടെ ഇതൊക്കെ ആയിട്ട് കുറേ നടക്കുന്നുണ്ട്. തങ്കച്ചിനെ പേടിപ്പിക്കാം. പുല്ല് മുഴുവൻ അവിടെ നല്ല രീതിയിൽ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിക്ചർ ഹൗസ് ഇത് വലിയൊരു മാർക്കറ്റാണ്. ചെറിയൊരു ഫുഡ് സ്റ്റാളും ഒക്കെ ആയിട്ട് ബാറും കാര്യങ്ങളും. നമ്മളിവിടെ ഗുറുമ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എന്നെ മേടിക്കണം. ഇങ്ങനെ ആലോചിക്കേറ്റ് അങ്ങനെയായാലും ഒരു വെറൈറ്റി 4-5 കടയിൽ നിന്ന് വെറൈറ്റി ആയിട്ട് പിസ്സ അതുപോലെ കുറേ തായ് ഫുഡ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. 10-20 മിനിറ്റായി. പിന്നെ കുറച്ച് ദാൽ വടയും നോക്കാം എങ്ങനെയാവുന്നു.
സാധനം റിസീവറൊക്കെ കിട്ടി താല്പര്യമാണ്. ഇത് ഫില്ല് ചെയ്തിട്ട് ചെറിയ പുളിയും മധുരവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല കോംബോ ആണ്. ഫുഡെല്ലാം വന്നു. ഇത് പ്ലീസ് ബർഗർ, എല്ലാം കൂടെ പിടിയും പിടിക്കും. നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കൊറിയൻ ഫ്രൂട്ടി ഏകദേശം 6 pounds. എന്നാലും നാട്ടിലെ ഒരു നമ്മുടെ മാംഗോ ഫ്രൂട്ടിയുടെ ഒരു നൊസ്റ്റാൾജിയ. അപ്പോൾ അതൊക്കെ മേടിച്ചു. എനിക്ക് എന്ത് തിരക്കാന്ന് ഉദ്ദേശിക്കുന്നത്. നല്ല ചൂടും 26 degrees ചൂടും കൂടെ ആയതുകൊണ്ട് ഏതായാലും കത്തീഡ്രൽ കണ്ടു, ഫുഡൊക്കെ കഴിച്ചു. ഏകദേശം 3:30. ഇനി ഇവിടെ സിറ്റി ഫോൾസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അങ്ങോട്ട് നോക്കാൻ സമയമുണ്ട്. അങ്ങോട്ട് കൂടെ ഒന്ന് പോയിട്ട് ഇവിടെ നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഇതാണ് സിറ്റി ഫോൾ ബോക്സ്. ഇവിടുത്തെ തന്നെ ചെസ്റ്ററിലെ തന്നെ ഫേമസ് ഒരു ചെറിയ ഓൾഡ് മോനുമെൻ്റ്, അതുപോലെ ചെറിയൊരു പഴയകാല ഓർമ്മയാന്ന് പറയാം. നമുക്ക് അങ്ങോട്ട് കയറാം. ഇതേ കൂടെ പെഡിസ്ട്രിയൻ വോക്കുണ്ട്. തരി കൂടെ ചെറിയൊരു തോട് പോലെ കനാലാന്ന് തോന്നുന്നു. ഇവിടെ ചെറിയ ബാറുകളും കാര്യങ്ങളൊക്കെ. എത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയതായിരിക്കും. അതിന് താഴെ കൂടെ ചെറിയൊരു വോക്കുണ്ട്. ഇത്രയും ഉയരത്തിൽ കെട്ടിപ്പൊക്കിയേക്കുന്നു. ചെറിയൊരു ബാറ് സെറ്റപ്പ്. അവിടെ വലിയ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയൊരു സ്ട്രീറ്റ് ലൈറ്റൊക്കെ ലുക്കുണ്ട്. ഒരു ടവർ പോലെ കെട്ടിപ്പൊഴുക്കിയേക്കുന്നു, ലൈറ്റ് ഹൗസ് പോലെ. കിങ് ചാൾസ് ടവർ. ഇവിടെ വേണം മുകളിൽ കയറാം. പക്ഷേ 1645 ഉണ്ടാക്കിയത്, എത്ര വർഷം പഴക്കമുണ്ട് ഓർക്കാൻ പോയി. ഇത്രയും വർഷമൊക്കെ എങ്ങനെ നിലനിൽക്കുന്നുള്ളത്. ഓരോരുത്തരുടെ കെട്ടിടം അവിടെ എല്ലാം പുല്ല് കട്ട് ചെയ്ത് നിർത്തിയേക്കാണ് ലെവലായിട്ട്. എങ്ങനെയാണ് മുകളിൽ കിടക്കുകയാണ്. പ്രാവിനുള്ള കൂട് നമ്മുടെ നാട്ടിലെ പോലെ ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന് നേരെ അത് നടന്ന് വരുന്നത് നമ്മുടെ കത്തീഡ്രലിൻ്റെ ബൈക്കിലേക്കാണ്. കത്തീഡ്രലിൻ്റെ ബൈഫാ കിടക്കുന്നത് എന്ത് മനോഹരമായിട്ടാണ്. പുല്ലൊക്കെ വെട്ടി വായിക്കാനിരിക്കുന്നവർ വായിക്കുന്നു. ജസ്റ്റ് വെയിൽ കൊണ്ടുവന്ന് വർത്താൻ പറഞ്ഞ് ചെറിയ ബിയർ ഒക്കെ കഴിച്ച് ഇരിക്കുന്നവരങ്ങനെ. ഇവർ ഇങ്ങനെ വെയിലാകുമ്പോഴത്തേനും ചൂട് കാലത്ത് ഇവർ കംപ്ലീറ്റ് പുറത്ത് സ്പെൻഡ് ചെയ്യാൻ നോക്കും. നമ്മളാണെങ്കിൽ ആ സമയത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ നോക്കും. നമ്മളാ വന്ന സമയത്ത് കണ്ട ആ ടവറിൻ്റെ അവിടെ എത്തി. 1800 ഏതാ 800 നോക്കി അതുണ്ടോ. ഇപ്പോഴോ എന്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. 1897 നീണ്ടു തോർന്ന് കിടക്കുകയാണ് ഇങ്ങോട്ട്. നമ്മൾ കയറിയ ഐ മീൻ ബസ് ഇറങ്ങിയ ബസ് സ്റ്റാൻഡ് അവിടെ തിരിച്ചെത്തി. നമുക്ക് ഇവിടുന്ന് കയറിയിട്ട് വേണം നമ്മുടെ വണ്ടി ഇട്ടേക്കുന്ന ഇടത്തുനിന്ന് പോകാൻ. നമുക്ക് അടുത്ത വണ്ടിക്ക് വേണ്ടി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് തിരിച്ചെത്തി. ഏകദേശം 4:30 ആദ്യം കയറിയ ബസ് ഞങ്ങൾ മാറിപ്പോയി. എങ്ങനെ ഇന്നത്തെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു. നല്ല വെയിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു മണിക്കൂറത്തോളം യാത്രയുണ്ട്. ചെല്ലുക, ഒരു ചായ കുടിച്ച് ഒന്ന് ഫ്രഷ് ആകുക. ഞാൻ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെ കുറേ നാൾ ശേഷമാണ് ഒരു യാത്രയൊക്കെ പോയത് ഫാമിലിയായിട്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.